ആളുകളായി കരയുന്നത്. എന്തോ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇങ്ങനെ ആയിരിക്കുന്നേ, നാളെ ഞാൻ രാത്രി കർത്താവിന്റെ വരവിനെ കുറിച്ച് പ്രസംഗിക്കും. പ്രോമിസ്. നാളുകളായി കരയുന്ന ദൈവമേ, എന്റെ കണ്ണതിൽ അവിടെ തുരുത്തിയിട്ടുണ്ട്, അത് അവരുടെ പുസ്തകത്തിലുണ്ട്, അത് വെറുതെയാകത്തില്ല. ഈ തലമുറയ്ക്ക് വേണ്ടി കരയുന്നവനെങ്കിൽ, കരയുന്നവളെങ്കിൽ ദൈവത്തിന്റെ അഭിഷക്തനായി ഞാൻ നിനക്ക് വാക്ക് തരാം, നിന്റെ തലമുറ എവിടെ പോയാലും അനുഗ്രഹിക്കപ്പെടും. ദൈവദാസനായി ഞാൻ നിനക്ക് വാക്ക് തരാം, നിന്റെ തലമുറ എവിടെ പോയാലും ദൈവരെ മടക്കിക്കൊണ്ടു പോകാനും. ഞാൻ യുവാക്കന്മാരോട് പ്രസംഗിക്കും, പറയും, കുഞ്ഞെ നിന്റെ പപ്പ കരയുന്നവനാണോ, നിന്റെ മമ്മി കരയുന്നവളാണോ, ദൈവ സന്നിധി വിട്ട് നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല, ദൈവം നിന്നെ മടക്കിക്കൊണ്ടു വരും. കരയുന്ന നീ, കരയുന്ന നീ, പ്രാർത്ഥിക്കുന്ന നീ, ആരാധിക്കുന്ന നീ, നിന്റെ കണ്ണുകൊണ്ട് കാണും നിന്റെ തലമുറ ദൈവാത്മാവിൻ ദൈവത്തെ ആരാധിക്കുന്നത്. കൈകൾ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാടുന്ന രാത്രി. വളരെ നാളായി പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരി സിൽക്കി എന്നവളുടെ പേര്, ഒരു മെഡിക്കൽ ഡോക്ടറാണ്. ഹൈന്ദവ മാർഗത്തിൽ നിന്ന് രക്ഷിതാവായി യേശുവിനെ സ്വീകരിച്ചു. ഭർത്താവ് വൈദ്യനാണ്, ഭയങ്കര കുട്ടിയനാണ്, മദ്യപാനിയാണ്. നിരന്തരം അവൾ പ്രാർത്ഥന ആവശ്യപ്പെടും. എന്നും ഇടികൊണ്ടിടികൊണ്ടിടികൊണ്ട് അവൾ സഹിച്ചു. ഒരു ദിവസം എന്നെ വിളിച്ച് സങ്കടത്തോടെ ചോദിച്ചു, പാസ്റ്റർ, ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുകയില്ലേ? ഞാൻ അവളോട് പറഞ്ഞു, ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ഉടനെ അവൾ ചോദിച്ചു, പാസ്റ്റർ, ഇനി എന്താണ് ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്? എൻ്റെ കണ്ണടഞ്ഞ ശേഷമാണോ? ദൈവാത്മാവനോട് പറഞ്ഞു, അവളോട് പറ, സഹോദരി, എൻ്റെ ദൈവം നിന്നോടൊരു വാക്ക് പറഞ്ഞെങ്കിൽ ആ വാക്തത്വത്തിന് നിവർത്തി കാണാതെ നിന്റെ കണ്ണടയാൻ ദൈവം സമ്മതിക്കത്തില്ല. സഭയ്ക്ക് വേണ്ടി കരയുന്ന ദൈവവേദനെ, ദേശത്താത്മാക്കളുടെ വേണ്ടി കരയുന്ന ദൈവവേദനെ, തലമുറയ്ക്ക് വേണ്ടി കരയുന്ന ദൈവവേദനെ, ദൈവം നിനക്കൊരു വാക്ക് പറഞ്ഞെങ്കിൽ, വാക്തത്വം നൽകിയെങ്കിൽ ആ വാക്തത്വത്തിന്റെ നിവർത്തി കാണാതെ നിന്റെ കണ്ണടയാൻ ദൈവം സമ്മതിക്കത്തില്ല. വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ടോ? ഒന്നും അനുകൂലമായി നീ കാണുന്നില്ലെങ്കിലും, സകലം നിന്റെ വിപ്രതികൂലമാണെങ്കിലും നീ വിശ്വസിക്കണം. ഒരിക്കൽ കൂടെ കൈയുറത്തി സ്വാസം പറഞ്ഞേ. ഞാൻ ഒരുപാടോട് പറഞ്ഞില്ല, പ്രാർത്ഥിപ്പോയാ ഈ ആരാധന ഇവിടെ ആരംഭിക്കും. 10 മിനിറ്റോട് നമ്മൾ അവധിയത് ആരാധിക്കും. സംഘാടനയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആരോടും വിഷമവുമില്ല. നിങ്ങൾക്ക് പോകേണ്ടവർക്ക് പോകാം, ജോലിക്കൊക്കെ പോകേണ്ടവരുണ്ട്. പക്ഷെ നിന്ന് ദൈവത്തെ ആരാധിക്കുന്നവർക്കൂടെ നല്ലത് ആരാധിക്കാം. ദൈവത്തിൻ്റെ അഭിഷക്തന്മാരും പോട്ട് വരും. നമ്മളിന്നും ഞാൻ കരഞ്ഞുകൊണ്ടാണ് ഇവിടെ വന്നിന്ന് പ്രസംഗിക്കുന്നത്. പിന്നെ ടിക്കറ്റ് മാറ്റിയെടുത്താണ് ഞാൻ യോഗത്തിൽ ബാംഗ്ലൂർ ഞാൻ പ്രസംഗിക്കേണ്ടതായിരുന്നു. ദൈവദാസൻ ആവശ്യപ്പെട്ടു. ഞാൻ പറയാറുണ്ട്, എത്ര ലക്ഷക്കണക്കിന് രൂപ നമ്മൾ ചെലവഴിക്കുന്നു, നിങ്ങളുടെ വിലയേറിയ മണിക്കൂറുകൾ. ഓരോ ദിവസവും പ്രസംഗം കേട്ടിട്ട് പോകാനാണോ നിങ്ങൾ വരുന്നത്? നിങ്ങളിൽ വ്യാപരിക്കും ദൈവശത്തിന്റെ തലമുറ. നീ ഇവിടെ സ്തോത്രം പറയുമ്പോൾ നിന്റെ സന്താനം ഇവിടെ ആയതോടെ ദൈവപ്രവർത്തി വെളിപ്പെടും. ഒരിക്കൽ ദൈവത്തിന്റെ അഭിഷേകത്തെ ഞാൻ കോപിക്കുന്നു പറഞ്ഞു, നിങ്ങൾ എന്റെ നരയെ പറഞ്ഞാട്ട് ദുഃഖത്തോടെ. ഞാനൊരു നല്ല കാലം കാണില്ല, ദോഷത്തിന്റെ കൂടെ ഇല്ല. ബെന്യാമിനെ നിങ്ങൾ കൊണ്ടുപോയി, ആവിയോ ധ്യാനിച്ചു, ഒരു നല്ല കാലം ഞാൻ കാണില്ല. നല്ലതിന്റെ അഭിഷക്തൻ ജോസഫിന്റെ മക്കളെ അനുഗ്രഹിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ ജോസഫ് നിന്നെ കാണാമെന്ന് പോലും ഞാൻ ചിന്തിച്ചതല്ല. എന്റെ സന്തതിയുടെ സന്തതിയെ കാണുവാൻ ദൈവം രാത്രി ഹോളിൽ വന്ന ദൈവം ഇതിനെ പരിശുദ്ധാത്മാവിനെ നമ്മൾ വിളിച്ചു പറയുന്നു, നിന്റെ തലമുറയുടെ നന്മ പോലും അനുഭവിക്കത്തില്ലെന്ന് സാത്താൻ പറയുമോ? യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ഇവിടെ പറയുന്നു, നിന്റെ തലമുറയുടെ തലമുറ നന്മയെ നീ കാണും. വിശ്വാസം എന്റെ വാദം കരവടി പോകേണ്ടവരൊരു പ്രാർത്ഥന കഴിഞ്ഞേ പോകാവുള്ളൂ. ഇവിടെ വന്ന സകല മാതാപിതാക്കളും കരം നെഞ്ചത്ത് വെക്കൂ, ഒരു കരം മറികരം സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കൂ. ദയവായി ഗായക സംഘം മുമ്പോട്ട് വരൂ. ജെയിംസ് മീഡിയ മറിയിൽ നിങ്ങളും വരിക, നമുക്കൊന്നിച്ചു പാടാം. നിങ്ങളും വരിക ദയവായി.
നമ്മുടെ ഗായക സംഘം മകൻ ഖാന്റെ മണ്ണിൽ എല്ലാവരോടും ഒന്നിച്ച് ചേർന്ന് പറയാം, നമ്മൾ മാറി നിൽക്കേണ്ടവരല്ലോ. അപ്പോൾ തന്നെ ഈ പ്രാർത്ഥന വാചകം നമുക്ക് ഒന്നിച്ച് പറയാം. പിശാച് കേട്ട് നടങ്ങട്ടെ. നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ കൈകൾ നെഞ്ചത്ത് വെക്കൂ, മറുകരം സ്വർഗത്തേക്ക് ഉയർത്തിപ്പിടിക്കൂ. എന്നിട്ട് നമുക്ക് ഒന്നിച്ചത് പറയാം, ഒന്നിച്ച് വിമോചനം ഉൾപ്പെടെ നമുക്ക് സ്വർഗത്തിലേക്ക് നോക്കി പറയാം. ഒന്നിച്ചൊന്ന് പ്രാർത്ഥിക്കണേ. ഞാൻ പറഞ്ഞ വാചകം നിങ്ങൾ ഒന്നിച്ച് പറയണം. എന്താണ് പറയാൻ പോകുന്നത്? കർത്താവേ, പറഞ്ഞാട്ടെ, കർത്താവേ, ഒരുമിച്ച് പറ കർത്താവേ, എന്റെ മേലുള്ളതിന്റെ ആത്മാവും എന്റെ വായിൽ നീന്തുന്ന വചനവും എന്റെ വായിൽ നിന്നും എന്റെ സന്തതിയുടെ വായിൽ നിന്നും എന്റെ സന്തതിയുടെ സന്തതിയുടെ വായിൽ നിന്നും ഒരു നാളും വിട്ടുമാറരുത്, ഒരു നാളും വിട്ടുമാറരുത്, ഒരു നാളും വിട്ടുമാറരുത്. നമ്മുടെ കൈകളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്. നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ അഭിഷക്തന്മാരത് കൈകോർത്ത് പിടിച്ചാണ്. സ്ത്രീ നിൽക്കുന്നവരുമല്ലാത്ത അഭിഷക്തന്മാരാ ദൈവ പാസ്റ്റർമാർ കൈകോർത്തു, കായിക സംബന്ധം കൈകോർത്ത് പിടിച്ച്. സന്താനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന ആവശ്യമുള്ള കൈകളൊന്ന് ഉയർത്തിപ്പിടിക്കൂ. തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥന ആവശ്യമുള്ള കരം ഉയർത്തിപ്പിടിക്കൂ. ഞങ്ങളൊന്നിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്വർഗ്ഗ പിതാവേ, ഈ രാത്രി ഞങ്ങളുടെ തലമുറകളെ ദൈവസമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ കുഞ്ഞുങ്ങൾ എവിടെയാണെങ്കിലും ഇപ്പോൾ ദൈവശക്തിയോടെ വ്യാപരിക്കണം, ഇപ്പോൾ ദൈവശക്തിയോടെ വ്യാപരിക്കണം. നീതിമാന്റെ അവകാശത്തിന് എനിക്കില്ല, ഞങ്ങളുടെ മേലോ ഞങ്ങളുടെ സന്തയുടെ മേലോ ദുഷ്ടന്റെ ചെങ്കോൾ ഇരിപ്പാൻ പാടില്ല. യേശുവിന്റെ നാമത്തിൽ അവർ വിടുവിക്കപ്പെടട്ടെ, അവർ സ്വന്തരാകട്ടെ, അവരുടെ മേലെ അഭിഷേകം വ്യാപരിക്കട്ടെ. ഞങ്ങളുടെ ഹോളുകളിൽ അഭിഷേകത്തിന്റെ കവിഞ്ഞെടുക്കൊണ്ടാകട്ടെ, അത് ഇന്ന് രാത്രി ആരംഭിക്കട്ടെ. ഇപ്പോൾ ഇവിടെ ദൈവാത്മാവിന്റെ വ്യാപാരം നിങ്ങളെല്ലാവരും കണ്ണടയ്ക്കണം, അടുത്ത് നിൽക്കുന്നവരൊന്നും നോക്കണ്ട, കരമടിക്കണം, എല്ലാവരും കരമടിക്കണം. കരമടിക്കുന്ന നോക്കി മാറ്റിടുകയും വേണ്ട. അന്യഭാഷയിൽ ആത്മാവിൽ പാടി ദൈവത്തെ ആരാധിക്കണം. നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തി അടുത്തുള്ള ആളിലേക്ക് വ്യാപരിപ്പാനിടയായി തീരണം. എല്ലാവരും പാടി ദൈവത്തെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ഇലക്ട്രിക് ഷോക്ക് എടുക്കുന്ന പോലെ ദൈവശക്തി നിങ്ങളെ വ്യാപരിക്കും. ഇന്ന് രാത്രി നിങ്ങളുടെ ആരെങ്കിലും രോഗികളുണ്ടെങ്കിൽ കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കും. ഈ ആരാധനയ്ക്ക് ശേഷം നിങ്ങളുടെ ആർക്കെങ്കിലും പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ കർത്താവിന്റെ അഭിഷക്തന്മാരുടെ പലരും ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കുന്ന. ഓക്കെ, നമുക്ക് ഒന്നിച്ച് കരങ്ങളിച്ച് പാടി ദൈവത്തെ ആരാധിക്കാം. എന്തോ